നമസ്കാരം. ശാന്തിഗിരി ന്യൂസ് ചുറ്റു വിശേഷത്തിലേക്ക് സ്വാഗതം. കല്ലറ പാങ്ങോട് ഗ്രാമപഞ്ചായത്തുകളിലെ COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ MLA DK മുരളി, പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, മെഡിക്കൽ ഓഫീസർമാർ, പാങ്ങോട് സർക്കിൾ ഇൻസ്പെക്ടർ തുടങ്ങിയവരുമായി വീഡിയോ കോൺഫറൻസ് നടത്തി. കല്ലറ പഞ്ചായത്തിൽ മത്സ്യ വിപണനം നടത്തിയ ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് MLA DK മുരളി മീറ്റിംഗ് കൂടിയത്. ഇതുവരെ പ്രൈമറി കോൺടാക്റ്റിലുള്ള 197 പേരാണ് ടെസ്റ്റിംഗിന് വിധേയമാക്കിയത്. ടെസ്റ്റിൽ എല്ലാവരുടെയും ഫലം നെഗറ്റീവാണ്. എന്നിരുന്നാലും പ്രൈമറി കോൺടാക്ട് ലിസ്റ്റിലുള്ളവർ 14 ദിവസം ക്വാറന്റൈനിൽ കഴിയേണ്ടതാണ്. ഇത്തരം ജാഗ്രത അനിവാര്യമാണ്. അതിന് എല്ലാവരും തയ്യാറാകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. രണ്ട് പഞ്ചായത്തുകളുടെയും ജാഗ്രതാ സമിതികൾ കൂടുവാനും തീരുമാനിച്ചു. വാമനപുരം ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ആസൂത്രണം 2019-2020 പദ്ധതി പ്രകാരം നവീകരിച്ച പാങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ പാങ്ങോട് ജനവിദ്യാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം MLA അഡ്വക്കേറ്റ് DK മുരളി നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KP ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ MM ഷാഫി സ്വാഗതം പറഞ്ഞു. പാങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി S ഗീത, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സന്ധ്യ, പഞ്ചായത്ത് മെമ്പർമാരായ സ്വപ്ന, റജീന, R സുഭാഷ് എന്നിവരും, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ചന്ദ്രമോഹൻ നന്ദി രേഖപ്പെടുത്തി. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ കടിനംകുളം, ചിറയൻകീഴ് പഞ്ചായത്തുകളിൽ എല്ലാ വാർഡുകളും നഗരസഭയിലെ പൗടിക്കോണം, ഞാണ്ടൂർക്കോണം, കരകുളം പഞ്ചായത്തിലെ പ്ലാത്തറ, മൂക്കോല, ഏണിക്കര എന്നീ വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുത്തിയതായി തിരുവനന്തപുരം ജില്ലാ കളക്ടർ നവ്ജ്യോത് സിംഗ് കോസ അറിയിച്ചു. പോത്തൻകോട് വാവറയമ്പലത്ത് വയോധിക തീപ്പൊള്ളലേറ്റു മരിച്ചു. താളംകോട് വീട്ടിൽ പരേതനായ കൊച്ചുനാണുവിന്റെ ഭാര്യ സരോജിനിയാണ് മരിച്ചത്. 80 വയസ്സായിരുന്നു. വ്യാഴാഴ്ച രാവിലെ 6 മണിക്കാണ് സംഭവം. തീ സരോജിനിയുടെ ദേഹത്തേക്ക് പടർന്നു പിടിക്കുകയായിരുന്നു. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വിജയമ്മ, ഓമന, മോഹനൻ, രാജൻ, ചന്ദ്രൻ, ഗീത എന്നിവർ മക്കളും, മോഹൻ, മോളി, ശോഭന, ലാൽകുമാർ എന്നിവർ മരുമക്കളുമാണ്. വെഞ്ഞാറമൂട്ടിൽ വീണ്ടും ആശങ്ക പടർത്തി കോവിഡ്. കഴിഞ്ഞ ദിവസം ഇവിടെ സമ്പർക്കത്തിലൂടെ 2 പേർക്ക് രോഗം ബാധിച്ചിരുന്നു. കണ്ണംകോട് രോഗം സ്ഥിരീകരിച്ച ഗർഭിണിയായ യുവതിയുടെ അമ്മായിയമ്മയ്ക്കും അവരുടെ സഹോദരിക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവർ ഇരട്ട സഹോദരങ്ങളാണ്. ഇവരുമായി സമ്പർക്കത്തിലുള്ളവർക്ക് വേണ്ടി വാമനപുരം സർക്കാർ ആശുപത്രിയിൽ ആന്റിജൻ ടെസ്റ്റ് നടത്തുമെന്നും അറിയിച്ചു. TV ചലഞ്ചിന്റെ ഭാഗമായി വെഞ്ഞാറമൂട് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അർഹരായ വിദ്യാർത്ഥികൾക്ക് നൽകുന്നതിനായി വെഞ്ഞാറമൂട് അനുപമ ആശുപത്രി സംഭാവന നൽകിയ 2 TV ആശുപത്രിയുടെ പ്രതിനിധി ശ്രീമതി പുഷ്പ മോഹൻദാസിൽ നിന്നും MLA DK മുരളി ഏറ്റുവാങ്ങി. PTA പ്രസിഡന്റ് ശ്രീ ബാബുരാജ്, ശ്രീ വാമദേവൻ നായർ, ശ്രീ ദിലീപ്, ആശുപത്രി പ്രതിനിധികൾ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. വാമനപുരം നിയോജക മണ്ഡലത്തിലെ പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിൽ കൂടി കടന്നുപോകുന്ന മലയോരപാതയായ പെരിങ്ങമല ഗാർഡ് സ്റ്റേഷൻ കൊപ്പം റോഡിന് ടെക്നിക്കൽ സാങ്ഷൻ ലഭിച്ചു. 47.98 കോടി രൂപയാണ് അടങ്കൽ തുക. 9.5 കിലോമീറ്റർ ദൂരമാണ് പ്രവൃത്തിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 12 മീറ്റർ വീതിയിലാണ് റോഡ് പണി ചെയ്യുക. ഉടൻ തന്നെ ടെൻഡർ നൽകി അനന്തര നടപടികൾ സ്വീകരിക്കുമെന്നും അഡ്വക്കേറ്റ് DK മുരളി MLA അറിയിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.